വെല്ലുവിളിയുമായിട്ട് പള്ളി പോയി മടങ്ങി വന്നപ്പോഴത്തെ ആവേശം എവിടെ പോയടാ? തടിമുടിക്ക് മാത്രം പോരാ, തന്റെ ഇടത്തോടെ എതിരാളിയെ നേരിടാനും കൂടെ പഠിക്കണം. ആ Once on demand, sin, always on demand. For joining, call 9508-0808-08. Martin, a colour on the colour of the Tambrakamara, the Eritanea, one regional. Nangyatumatil and Nambudri market, you're in the Adiatanava. വീഴുതെടുക്കണ്ട, ഒന്ന് ചതച്ചു വിട്ടാ മതി. സാറിന്റെ കൈതട്ടി മാറ്റി ഇവനെ കുത്തി മലർത്താൻ അറിയാൻ വയ്യ. ഞാനല്ല ഈ കുപ്പായത്തെ മാനിക്കണമല്ലോ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നെ ഇവർ ഒരുപാട് ഉപദ്രവിച്ചു, സഹിക്കാൻ വയ്യാണ്ടായപ്പോ ഞാൻ പറഞ്ഞുപോയി നീ ഇങ്ങോട്ട് പോകുന്നല്ലോ. പള്ളി പോയി മടങ്ങി വന്നപ്പോഴത്തെ ആവേശം എവിടെ പോയടാ? തടിമുടിക്ക് മാത്രം പോരാ, തന്റെ ഇടത്തോടെ എതിരാളിയെ നേരിടാനും കൂടെ പഠിക്കണം. ആ ആവേശം കാണിക്കേണ്ടത് കൂലിക്ക് ഉത്സവം മുറക്കാൻ വന്നവനോടല്ല, അവനെ ആ ജോലി ഏൽപ്പിച്ചവരോടാണ്. ആനയുടെ മുമ്പിൽ നിന്ന് എന്റെ ലക്ഷ്മിക്കുട്ടിയെ രക്ഷിച്ചതിന് നിങ്ങൾ അവനെ തല്ലി ചതച്ച് പോലീസിൽ ഏൽപ്പിച്ചല്ലേ? മൂന്ന് ഉത്സവം മുടങ്ങാതെ നടത്തിയാൽ എന്റെ പേരക്കുട്ടിക്ക് വേളി നടക്കുന്ന കുഞ്ചുക്കണിയാര് കവടി നിർത്തി പറഞ്ഞതാ. രണ്ടുത്സവം ഭംഗിയായി നടന്നപ്പോ മനസ്സൊന്ന് തണുത്തു. ദേവി ഗോപം എല്ലാം പോയി. മുത്തശ്ശി, അമ്മ മരിച്ചപ്പോ അച്ഛൻ മരിച്ചപ്പോ എല്ലാം തീർന്നു എന്ന് കരുതിയത് ആശ്വാസത്തിന് മുത്തശ്ശി ഉണ്ടായപ്പോ എല്ലാം മറന്നു. സാരമില്ല, അതേയൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല മുത്തശ്ശി. ആർക്കും ശല്യമാവാതെ ഞാൻ ഇവിടെ മൂന്നുത്സവമല്ല 30 ഉത്സവം നടത്തിയാലും മോളുടെ പേരിൽ സ്വത്തുക്കളുള്ള സ്ഥിതിക്ക് കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഭാഗം വെച്ച് കിട്ടിയ സ്വത്തൊക്കെ അവർ തൂത്തടിച്ചു. ഇപ്പോ അവരുടെ കണ്ണ് മോളുടെ സ്വത്തിലാണ്.
എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. തൊലി വെളുത്തതാണെങ്കിലും അമ്മാവുന്നാരുടെ മനസ്സ് കറുപ്പ. കുട്ടിക്കൊരു ജീവിതം വേണമെങ്കിൽ മോള് തന്നെ വഴി കണ്ടെത്തണം. കൊച്ചുമോനെ പോലീസ് പിടിച്ചോണ്ട് കാര്യം ആ നമ്പൂരിമാര് പരാതി കൊടുത്തിട്ടെന്നാ തോന്നുന്നത്. വെറുതെ ആരും പരാതി ഒന്നും കൊടുക്കില്ല, അവിടെ കിടക്കട്ടെ രണ്ടു ദിവസം. തോമാച്ച അപ്പന്റെ കൈ ഏതായാലും അവന്റെ നേരെ ഉയരില്ല. പോലീസുകാരെങ്കിലും അണ്ടണം പൊട്ടിക്കട്ടെ, നന്നാവും നോക്കാം. അത് പറയാൻ നിന്റെ നാവ് ഇപ്പൊ ഉയരും. ഒരപ്പന്റെ നോവ് അറിയണമെങ്കിൽ നിന്റെ കുഞ്ഞിന് ഈ സ്ഥിതി വരണം. ഈ അരക്കളസമായിട്ട് ഈ കുന്ത്രാണ്ടവും പിടിച്ച് പണക്കാരുടെ കൂടെ ഒന്ന് പത്രാസ് കാണിക്കുന്നതിൽ അർത്ഥമില്ല. മനസാക്ഷി വേണം. അവൻ ആർക്കും വേണ്ടാത്തവനായിരിക്കാം, പക്ഷെ എന്റെ മോനാ അവനെ ഇറക്കാൻ ഞാൻ വിചാരിച്ച കാര്യം നോക്കട്ടെ. എം എൽ എ കണ്ട കാര്യം നടക്കൂ, കാണേണ്ട രീതി കണ്ടാ നടക്കും അല്ലേ? ഇന്നല്ലാതെ എം എൽ എ ഉണ്ടോ? ഉണ്ട്. എന്താ? ഒന്ന് കാണണായിരുന്നു. ആ വിളിക്കാം. തലസ്ഥാനത്ത് പോയി കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കൃഷ്ണൻകുട്ടിക്ക് അറിയാലോ. സാരമില്ല, താൻ പേടിക്കണ്ട, ഞാൻ മിനിസ്റ്റോട് പറഞ്ഞിട്ടുണ്ട്. സാർ ഇത് സാറിനോട് പ്രയോജനമുള്ള കാര്യം. എന്തോ? ഇത് സാറിനോട് പ്രയോജനമുള്ള. കൈലാസ് നന്നാക്കാൻ ആരും പ്രദോഷം നോക്കാറില്ല എന്റെ കൃഷ്ണൻകുട്ടിയെ. എനിക്ക് പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇറങ്ങി പുറപ്പെടില്ല, തനിക്കറിയാലോ. ആട്ടെ, എന്ത് വേണം? പെട്ടി ഞാൻ അകത്തോട്ട് എടുക്കണോ അതോ താനും കൊണ്ടുപോകണോ? സാർ എന്താടോ? നമ്മുടെ മുണ്ടക്കലെ മാർക്കോ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ആ ശരി. കൃഷ്ണൻകുട്ടി, കാശിന്റെ കാര്യമാണ്, താൻ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ആ മാർക്കോസിനെ കണ്ടിട്ട് ഇപ്പൊ വരാം കേട്ടോ. എന്താ മാർക്കോസിന്റെ പദവിയില രാത്രിയിൽ? എന്റെ മോനെ പോലീസ് പിടിച്ചു. ആര്? തോമച്ചനെ? അല്ല, ഇളയവനെ, മാർട്ടിനെ. എന്താ കാര്യം പറയാം? ഞാനേ ഇവരുടെ കൂടെ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തിറങ്ങാൻ തുടങ്ങായിരുന്നു. സാരമില്ല, ചേട്ടൻ വന്നാടെ. ഇത്ര ക്രൂരമായിട്ട് ശിക്ഷിക്കത്തെക്കൊണ്ട് എന്റെ മോൻ എന്ത് കുറ്റമാണ് ചെയ്തത്? നിങ്ങളുടെ മകൻ ഇനി പുണ്യവാളനാണെന്ന് പറഞ്ഞാലും ശരി, അവനെ ശിക്ഷിച്ചേ പറ്റൂ. അത്രമാത്രം പരാതികളാണ് ഇവന്റെ പേരിൽ കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞോണ്ടായില്ലോ, എന്ത് കുറ്റമാ മാറ്റം ചെയ്തത്? നങ്ങയാത്ത് മഠത്തിലെ നമ്പൂതിരിമാരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഇവന്റെ പേരിലുള്ള കേസ്. കള്ളം, പച്ചക്കള്ളം. നങ്ങയാത്ത് മഠത്തിലെ നമ്പൂതിരിമാരുമായി ഇദ്ദേഹം സംസാരിച്ചു, എന്റെ മോന്റെ പേരിൽ പരാതിയൊന്നുമില്ലാന്ന് അവർ പറയുകയും ചെയ്തു. മാർട്ടിന്റെ കേസിന്റെ FIR എനിക്കൊന്ന് കാണണം. അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവനുസരിച്ചാണ് ഞാൻ മാർട്ടിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏ മിസ്റ്റർ, നിയമം ദുരുപയോഗപ്പെടുത്താനല്ല, കാക്കിയും കൈത്തോക്കും തന്ന് നിങ്ങളോട് പ്രദർശിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ കൂട്ടാ. അപ്പൊ കൂട്ടാ, നടന്ന കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞാ. ഈ ഇരിക്കുന്ന മാർക്കോസ് ഏട്ടന്റെ ഇളയ മകനായ മാർട്ടിനെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ മൂത്ത മകനായ തോമാച്ചൻ, അതായത് ബിൽഡിംഗ് കോൺട്രാക്ടർ MM തോമസിന്റെ നിന്നും 2500 രൂപ കൈക്കൂലി വാങ്ങിച്ചില്ലേ? അല്ല, എല്ലാം 100 നോട്ടിൽ തന്നെയായിരുന്നു. അല്ല, 50 ഉണ്ടായിരുന്നു. അപ്പൊ 500? അത് ഇദ്ദേഹമാണ്. സാർ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ കുഞ്ഞുകുട്ടി പരാതീനക്കാരനാ. അല്ല മിസ്റ്റർ ജോർജ് തോമസ്, ഇവരങ്ങ് പൊയ്ക്കോട്ടെ. എന്താ ചേട്ടന്റെ കാര്യം? മാർട്ടിനെയും കൂട്ടി പൊയ്ക്കോ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെ, കാര്യം പറഞ്ഞു ഇൻസ്പെക്ടർ സാറേ. പിന്നെ ആർക്കെങ്കിലും ആരെങ്കിലും തല്ലി ചതയ്ക്കണമെങ്കിൽ കുറച്ച് കാശുമായിട്ട് ഇങ്ങോട്ട് പോന്നാ മതിയല്ലോ അല്ലേ? അതെ, കൈക്കൂലി വാങ്ങിച്ചിട്ട് കൈതരിപ്പ് തീർക്കുന്നത് പാവപ്പെട്ടവന്റെ പുറത്തിട്ടല്ല. അതെ, അപ്പുറത്ത് കരിങ്കൽ ഭിത്തി ഉണ്ടല്ലോ, അങ്ങോട്ട് അയക്കോ അല്ലേ? അപ്പൊ കേട്ടോ, ഓ പോകാം. ആ
ഇന്ന് പരീക്ഷ കഴിഞ്ഞ് ബോർഡിംഗിൽ നിന്ന് വന്നതേ ഉള്ളൂ. തുടങ്ങി ഡാഡി മോളും കൂടെ ഒരു ക്യാരംസ് കളി. മമ്മിക്ക് ക്യാരംസ് അറിയാത്തോണ്ടോ ഡാഡി അസൂയ? മമ്മിയുടെ കുടുംബം തന്നെ അസൂയ ഫാമിലി അല്ലേ മോളെ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഡാഡി മമ്മിയുടെ ജോലി മോളെ ചെറിയ അസൂയക്കാരിയ. ആഹാ, എന്റെ റൂംമേറ്റ് റൂബി വലിയ പൊങ്ങച്ചക്കാരി ഡാഡി. അവളച്ച മന്ത്രിയാന്ന് പറഞ്ഞപ്പോ ഞാൻ വിട്ടു കൊടുത്തില്ല. എന്റെ അച്ഛൻ കളക്ടറാണെന്ന് ഞാൻ പറഞ്ഞു. നീ തന്തയെ മാറ്റിക്കളഞ്ഞല്ലോ. പിന്നെ റൂബി അവിടെ കൊച്ചച്ഛൻ പൈലറ്റ് ആണെന്നും വേറെ കൊച്ചച്ഛൻ ഡോക്ടറാന്ന് പറഞ്ഞപ്പോ ഞാൻ വിട്ടു കൊടുത്തില്ല. നമ്മുടെ കരിയപ്പാപ്പ ഗൾഫിലാണെന്നും നമ്മുടെ മാട്ടിൻ പാപ്പ പോലീസ് ഓഫീസറാണെന്നും ഞാൻ തട്ടി വിട്ടു. അല്ല ഡാഡി, കരിയപ്പാപ്പ പോരില്ലാന്ന് എനിക്കറിയാം. എന്താ ഡാഡി മാട്ടിൻ പാപ്പന്റെ ജോലി? ഹായ് മാട്ടിൻ പാപ്പൻ. അച്ഛായോ, കുട്ടിക്കാലത്ത് കുസൃതികൾ കാട്ടുമ്പോൾ അപ്പച്ചൻ എന്നെ തല്ലിയിട്ടില്ല, അച്ഛായൻ എന്നെ തല്ലുമായിരുന്നു. പോലീസുകാരുടെ നൂറടിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു അച്ഛായൻ എന്നെ തല്ലിയിരുന്നെങ്കിൽ. കൊച്ചുമോനെ, കുമ്പസാരിക്കേണ്ടത് കരുണയുള്ള മനസ്സുകളുടെ മുമ്പിലാ, മൃഗങ്ങളോടല്ല.